ഓഖി ദുരന്തത്തിന്റെ കണക്കെടുപ്പ് മിനിക്കോയി ദ്വീപിൽ തുടങ്ങി. 500 വീടുകൾ തകർന്നു. 60% തെങ്ങുകൾ കടപുഴകി. 300 കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കേന്ദ്ര സംഘം സ്ഥിതി വിലയിരുത്താനെത്തണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സർവനാശം വിതച്ച് കടന്നുപോയ ഓഖി ദുരന്തത്തിൽ നിന്നും സാധാരണ നിലയിലേക്ക് ജീവിതം തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മിനിക്കോയി ദ്വീപ്. പ്രധാന പാതകളിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. മറിഞ്ഞുകിടന്ന മരങ്ങൾ വെട്ടിനീക്കി. നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടത്താൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ഇരുന്നൂറിലധികം വീടുകൾ പൂർണ്ണമായും അത്ര തന്നെ ഭാഗികമായും തകർന്നതായാണ് മരാമത്ത് വകുപ്പിന്റെ പ്രാഥമിക കണക്ക്. ആകെയുള്ള തെങ്ങുകളിൽ 60% പൂർണ്ണമായോ ഭാഗികമായോ വീണിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിന്റെ വിലയിരുത്തൽ. ഈ മാസം 27 നടക്കുന്ന പാർലമെന്ററി കാര്യ സമിതി യോഗത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് MP പറഞ്ഞു. 68 ശേഷം കണ്ട ഏറ്റവും അതിഭയാനകമായ കൊടുങ്കാറ്റായിട്ടാണ് ഇത് കാണുന്നത്. പ്രൈം മിനിസ്റ്റർക്കും ഹോം മിനിസ്റ്റർക്കും കൊടുത്ത ലെറ്ററിൽ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഖി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാൻ ലോകത്തെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു മിനിക്കോയിക്കാർ. മിനിക്കോയി ദ്വീപിൽ നിന്നും ക്യാമറമാൻ ധനേഷ് പയ്യന്നൂരിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.